ഹായ് ഓൾ. ആവർത്തന പട്ടികയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ആവർത്തന പട്ടികയെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ എത്ര ബ്ലോക്കുകളുണ്ടെന്നാണ് പഠിച്ചത്? 4 ബ്ലോക്കുകളുണ്ട്. ഏതൊക്കെയാണ് ബ്ലോക്കുകൾ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എസ് ബ്ലോക്കിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു, പി ബ്ലോക്കിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. ഇനി പഠിക്കുന്നത് ഡി ബ്ലോക്കിൻ്റെ പ്രത്യേകതകളാണ്. അതിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളോട് നോക്കാം. എന്താണ് സംയോജകത? സംയോജകത എന്നാൽ രാസബന്ധത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ എന്താണ് ഓക്സീകരണാവസ്ഥ? ഇലക്ട്രോൺ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാറ്റത്തിന് ഒരു തന്മാത്രയിലോ അയോണിലോ ഉണ്ടാകുന്ന ചാർജുകളുടെ എണ്ണമാണ് ഓക്സീകരണാവസ്ഥ. ഇവിടെ തന്നിരിക്കുന്ന പട്ടിക നോക്കൂ. ഇതിൽ എന്തൊക്കെയുണ്ട്? മൂലകങ്ങളുടെ പേരുണ്ട്, ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സംയോജകത, ഓക്സീകരണാവസ്ഥ. അപ്പോൾ ക്ലോറിനാണ് ആദ്യത്തെ മൂലകം. അതിൻ്റെ അറ്റോമിക നമ്പർ 17 തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ വിന്യാസം എത്രയായിരിക്കും? 2, 8, 7. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? 1s2, 2s2, 2p6, 3s2, 3p5. സംയോജകത എത്രയായിരിക്കും? സംയോജകത എന്നാൽ ഈ ക്ലോറിൻ ആറ്റത്തിന് സ്ഥിരത കൈവരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇവിടെ സ്ഥിരത കൈവരിക്കാൻ എത്ര ഇലക്ട്രോൺ വേണം ക്ലോറിന്? 1 വേണം. അതുകൊണ്ട് അതിൻ്റെ സംയോജകത എത്രയാണ്? 1. ഇനി ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കണം. ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പ്ലസ് സൈനിടണം, ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ മൈനസ് സൈനുമാണ്. ഇവിടെ ക്ലോറിൻ എന്ന ആറ്റം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണോ സ്വീകരിക്കുകയാണോ ചെയ്തത്? ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഓക്സീകരണാവസ്ഥ മൈനസ് കൊടുക്കാം, -1. ഇനി അടുത്ത മൂലകം നോക്കാം, ഓക്സിജൻ. ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 8. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാകും? 2, 6. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എത്രയാവും? 1s2, 2s2, 2p4. ഇവിടെ ഓക്സിജന് സ്ഥിരത കൈവരിക്കാൻ എത്ര ഇലക്ട്രോൺ കൂടി വേണം? 2 വേണമല്ലേ. ഇവിടെ ഇലക്ട്രോൺ സ്വീകരിക്കുകയാണോ വിട്ടുകൊടുക്കുകയാണോ ഓക്സിജൻ ചെയ്യുന്നത്? സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ചാർജായിരിക്കും അതിനുള്ളത്? മൈനസ് ചാർജായിരിക്കും ഉള്ളത്. അപ്പോൾ -2. ഇനി നമുക്ക് വേറൊരു മൂലകം നോക്കാം, സോഡിയം. സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11. ഇലക്ട്രോൺ വിന്യാസം എത്രയായിരിക്കും? 2, 8, 1. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും? 1s2, 2s2, 2p6, 3s1. ഇവിടെ സോഡിയത്തിന് സ്ഥിരത കൈവരിക്കാൻ എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം? 1 വിട്ടുകൊടുക്കണം. നമുക്കറിയാം ബാഹ്യതമ ഷെല്ലിൽ 8 വരുമ്പോഴാണ് സ്ഥിരത കൈവരിക്കുന്നത്. ഇവിടെ സോഡിയത്തിന് 2, 8 കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം കൂടുതലുണ്ട്. അപ്പോൾ അതിനെ വിട്ടുകൊടുത്താലേ സ്ഥിരത കൈവരിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ സോഡിയം 1 വിട്ടുകൊടുക്കും. വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അതിന് ഏത് ചാർജായിരിക്കും? പ്ലസ് ചാർജായിരിക്കും. അപ്പോൾ ഇവിടെ എത്ര പ്ലസ് ചാർജുണ്ട്? 1 ചാർജാണ് ഉള്ളത്. അപ്പോൾ +1. അടുത്ത മൂലകം നോക്കൂ, മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 12. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാവും? 2, 8, 2. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമോ? 1s2, 2s2, 2p6, 3s2. ഇവിടെ മെഗ്നീഷ്യത്തിന് സ്ഥിരത കൈവരിക്കാൻ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം? 2. അപ്പോൾ അതിൻ്റെ സംയോജകത എത്രയാണ്? 2.
ഇവിടെ വിട്ടു കൊടുക്കുന്നത് കൊണ്ട് ഏത് ചാർജായിരിക്കും മഗ്നീഷ്യത്തിന് വരുന്നത്? പ്ലസ് ടു ആയിരിക്കും. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ സംയോജകത 2, ഓക്സീകരണാവസ്ഥ പ്ലസ് 2. അയണിൻ്റെ ക്ലോറൈഡുകളുടെ പേരും രാസസൂത്രവും ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണവ? ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും, FeCl3 FeCl2. അപ്പോൾ അവ ആ സംയുക്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഫെറസിൻ്റെ, അതായത് അയണിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫെറസ് ക്ലോറൈഡ് എടുത്തു, എന്നിട്ട് അതിനെ രണ്ടായിട്ട് തിരിച്ചു, അയണെന്നും ക്ലോറിനെന്നും. എന്നിട്ട് രണ്ടിൻ്റെ നോക്കാം. ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? നമ്മൾ മുമ്പ് നോക്കിയതാണ്. എത്രയാണ്? -1. അപ്പോൾ ഒരു ക്ലോറിന് -1 ആണെങ്കിൽ രണ്ട് ക്ലോറിന് എത്ര ചാർജ് വേണം? -2 വേണമല്ലേ. അപ്പോൾ -2. നിങ്ങൾക്കറിയാം, ഒരു സംയുക്തം ഉണ്ടാവണമെങ്കിൽ തുല്യ പോസിറ്റീവ് ചാർജും തുല്യ നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിലേ ഒരു സംയുക്തം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലോറിന് -2 ആണെങ്കിൽ അയണിന് എത്ര പോസിറ്റീവ് ചാർജ് വേണം? 2 പോസിറ്റീവ് ചാർജ് വേണം. അപ്പോൾ ഇവിടെ +2. ഇനി നമുക്കതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയെന്ന് നോക്കാം. അയണിൻ്റെ അറ്റോമിക് നമ്പർ 26. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാവും? 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഇനി Fe2+ ആണെന്ന് നമ്മൾ പറഞ്ഞു. 2+ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണോ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? വിട്ടുകൊടുക്കുകയാണല്ലേ ചെയ്യുന്നത്. എവിടെ നിന്നായിരിക്കും വിട്ടുകൊടുക്കുന്നത്? ബാഹ്യതമ ഷെല്ലിൽ നിന്ന്. അപ്പോൾ ഇവിടെ ബാഹ്യതമ ഷെല്ല് ഏതാണ്? 4s ആണ്. അവിടുന്ന് 2 ഇലക്ട്രോൺ പോകുമ്പോൾ പിന്നെ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാവും? Fe2+ൻ്റെത് 1s2 2s2 2p6 3s2 3p6 3d6. അപ്പോൾ ഇവിടെ നിന്ന് ബാഹ്യതമ ഷെല്ലിലെ 2 ഇലക്ട്രോൺ പോയി. ഇനി അടുത്ത് നമുക്ക് FeCl3 കാര്യം നോക്കാം. നേരത്തെ പോലെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ് ഇവിടെ, ഫെറസ് എന്നും ക്ലോറിൻ എന്നും. ഒരു ക്ലോറിൻ്റെ ചാർജ് -1. അപ്പോൾ 3 ക്ലോറിന് എത്ര ചാർജ് വരും? -3. അപ്പോൾ സംയുക്തം ഉണ്ടാവണമെങ്കിൽ എത്ര പോസിറ്റീവ് ചാർജ് അയണിന് വേണം? +3. അപ്പോൾ ഇവിടെ അയണിൻ്റെ ഓക്സീകരണാവസ്ഥ +3. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കുന്നതെന്ന്? ഇനി അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. Fe3+ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? 3 ഇലക്ട്രോണിന് അത് വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ F1s2 2s2 2p6 3s2 3p6 3d5 3d5 ആണ് വരുന്നത്. അതിൽ നിന്ന് 3 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്തത്, അതുകൊണ്ടാണ് 3d5 വന്നത്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ക്രമത്തിലല്ല ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത്. നമ്മൾ കണ്ടതാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഊർജത്തിൻ്റെ ക്രമത്തിലാണ്, പക്ഷേ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതോ ഷെല്ലിൻ്റെ ക്രമത്തിലാണ്. ആദ്യം ബാഹ്യതമ ഷെല്ലിൽ നിന്ന് പോവും, പിന്നെ അത് കഴിഞ്ഞ് അതിന് തൊട്ടു മുന്നിലുള്ള ഷെല്ലിൽ നിന്ന് പോവും. അത് നമ്മൾ കണ്ടതാണ്. അടുത്ത പോയിന്റ്, ബാഹ്യതമ ഷെല്ലിലെ S-സബ്ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ ആദ്യം നഷ്ടപ്പെടുന്നത്. അടുത്തതായി സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ S-സബ്ഷെല്ലിൻ്റെയും തൊട്ട് ഉള്ളിലെ D-സബ്ഷെല്ലിൻ്റെയും ഊർജത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവരുടെ ഊർജം തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രം ഉള്ളതുകൊണ്ടാണ് അവ രണ്ടും ഇതിൽ പങ്കെടുക്കുന്നത്. ഇനി നമുക്ക് വേറൊരു മൂലകത്തിൻ്റെ കാര്യം കൂടെ നോക്കാം. മാംഗനീസ്. മാംഗനീസിൻ്റെ അറ്റോമിക നമ്പർ 25. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇതാണ്, 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഇനി അതിൻ്റെ ക്ലോറൈഡിൻ്റെ കാര്യം നോക്കാം. MnCl2. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ മാംഗനീസിനെയും ക്ലോറിനെയും രണ്ടായിട്ട് വേർതിരിക്കും. ക്ലോറിൻ്റെ ചാർജ് എത്രയാണ്? -1. അപ്പോൾ 2 ക്ലോറിൻ എത്രയാണ്? -2. അതിനെ
സംയുക്തം ഉണ്ടാവാൻ വേണ്ടി മാംഗനീസിന് എത്ര ചാർജ് വേണം? പ്ലസ് ടു വേണം. അപ്പോൾ മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ ഇവിടെ പ്ലസ് ടു ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ പോകും. അത് കഴിഞ്ഞിട്ടുള്ളത് എഴുതാം. 1s2 2s2 2p6 3s2 3p6 3d5. ബാഹ്യതമ 4s ൽ നിന്നുള്ള രണ്ട് ഇലക്ട്രോൺ ആണ് ഇവിടെ വിട്ടുകൊടുത്തത്. അതുപോലെ ഇവിടെ കുറച്ച് സംയുക്തങ്ങളുണ്ട്. MnCl2 MnO2 MnO3 MnO2O7. അതിൻ്റെ ഓക്സീകരണാവസ്ഥ നിങ്ങൾ എഴുതി കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും എഴുതണം. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ. ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങളെന്നും പറയും. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൻ്റെയും ഡി സബ്ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതിനാലാണ് അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളും കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അതിനാലാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. താങ്ക് യു.